മതവിദ്വേഷ പ്രസംഗത്തിൽ പി സി ജോർജിന് മുൻകൂർ ജാമ്യം കോടതി തള്ളിയതോടെ പോലീസിന്റെ അപ്രതീക്ഷിത നീക്കം. ഈരാറ്റുപേട്ടയിലെ പി സി ജോർജിന്റെ വീട്ടിൽ പോലീസ് പി സിക്കായി തിരച്ചിൽ നടത്തി. പോലീസ് നീക്കം തിരിച്ചറിഞ്ഞ പി സി മുങ്ങി. ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ കോടതി ഉത്തരവ് വന്ന ശേഷമേ പി സി ജോർജ് പോലീസ് നടപടികളോട് സഹകരിക്കൂ. ജോസി ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ആദ്യം നാടകീയമായ നീക്കങ്ങളാണ് പോലീസ് ഇന്ന് നടത്തിയത്. ഉച്ചയ്ക്ക് പി സി ജോർജിൻ്റെ ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ പോലീസ് വൈകുന്നേരത്തോടു കൂടിയാണ് പി സി ജോർജിൻ്റെ ഈരാറ്റുപേട്ടയിലുള്ള വീട്ടിലേക്ക് എത്തിയത്. കൊച്ചി മട്ടാഞ്ചേരി എ സി പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തിയത്. മട്ടാഞ്ചേരി എ സി പി വി ജി രവീന്ദ്രനാഥിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പി സി ജോർജിൻ്റെ വീട്ടിൽ എത്തുകയും വ്യാപകമായ പരിശോധന നടത്തുകയും ചെയ്തു. ആ സമയം പി സി ജോർജിൻ്റെ ഭാര്യയും മകൻ്റെ ഭാര്യയും സഹായം മാത്രമാണ് ഉണ്ടായിരുന്നത്. പി സി ജോർജ് കടന്നു കളഞ്ഞതായി പോലീസ് അതോടുകൂടി സ്ഥിരീകരിക്കുകയാണ് ഉണ്ടായത്. കാരണം സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഉച്ചയോടുകൂടി ഒന്നരയോടുകൂടി ഒരു എക്സ്ക്രോസ് മാരുതി എക്സ്ക്രോസ് കാറിൽ പി സി ജോർജ് പുറത്തു പോകുന്നതായി പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കുന്നത് പി സി ജോർജ് അറസ്റ്റ് ഭയന്ന് രഹസ്യകേന്ദ്രത്തിലേക്ക് മാറി എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പി സി ജോർജിൻ്റെ ബന്ധുവീടുകളിലടക്കം പോലീസ് പരിശോധന നടത്തി. പി സി ജോർജിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഫോൺ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഇപ്പോൾ നടക്കുന്നില്ല. അതേസമയം ഫോൺ കേന്ദ്രീകരിച്ച് ഉള്ള നീക്കങ്ങൾക്കനുസരിച്ച് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമെന്നും പോലീസ് പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇവിടുന്ന് ഒരു ഉച്ച സമയത്ത് ഇവിടെ പോരായിട്ട് സി സി ടി വി പരിശോധിച്ചപ്പോൾ വ്യക്തമായിട്ടുണ്ട്. എവിടേക്ക് പോയെന്നുള്ളത് നമുക്കറിയാൻ പറ്റത്തില്ല. ഫോണ് സ്വിച്ച് ഓഫ് ആണ്. ഫോണ് പിന്നെ നോക്കാൻ പറ്റുന്നില്ല. ഫോണിൻ്റെ ലൊക്കേഷൻ ഒന്നും കിട്ടുന്നില്ല. അത് ഞങ്ങൾ വേറെ രീതിയിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും തിങ്കളാഴ്ചത്തെ ഹൈക്കോടതി നടപടികൾക്ക് ശേഷം മാത്രമായിരിക്കും പോലീസുമായി സഹകരിക്കുക എന്നാണ് പി സി ജോർജ് ക്യാമ്പ് പറയുന്നത്. തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. എന്നാൽ അതിന് മുമ്പായി തന്നെ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ള നീക്കമാണ് പോലീസും സർക്കാരും നടത്തുന്നത്. കഴിഞ്ഞ കേസിൽ, അതായത് തിരുവനന്തപുരത്തുണ്ടായ കേസിൽ, പോലീസിൻ്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ശക്തമായ സമ്മർദ്ദം ഉണ്ടായില്ല പി സി ജോർജിൻ്റെ അറസ്റ്റ് നടപടികളിൽ എന്ന കാര്യത്തിൽ ഒരു വ്യാപകമായ ആക്ഷേപം ഉണ്ടായിരുന്നു. എന്നാൽ നേരെ മറിച്ച് എറണാകുളത്തെ കേസിൽ പോലീസും സർക്കാരും പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള ശക്തമായ സമ്മർദ്ദമാണ് കോടതിയിൽ ചെലുത്തിയത്. അതിൻ്റെ ഫലമായാണ് ഉച്ചയോടുകൂടി കോടതി പി സി ജോർജിന് ജാമ്യം നിഷേധിച്ചത്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അറസ്റ്റ് ചെയ്യാനാണ് പോലീസ് ശ്രമം നടത്തിയത്. എന്നാൽ ഉച്ചയ്ക്ക് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞത് പി സി ജോർജിനെ ഉടൻ അറസ്റ്റ് ചെയ്യില്ല, തിരുവനന്തപുരത്തു നിന്നുള്ള കോടതിയിൽ നിന്ന് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായ ശേഷം മാത്രമായിരിക്കും അറസ്റ്റ് എന്നാണ് മനസ്സിലാക്കി ആദ്യം സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞത്. എവിഡൻസ് ഈസ് വിസിബിൾ ആണ് എവിഡൻസ്. ഇതിലെ വിളിച്ച് നമ്മൾ ചോദ്യം ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അതിൻ്റെ ഭാഗം കേൾക്കേണ്ടതുണ്ട്. പക്ഷേ അതൊരു ഫോർമാലിറ്റിയാണ്. സോ അതിന് നമ്മളൊരു അർജൻസി ഒന്നുമില്ല. പക്ഷേ കാര്യങ്ങൾ ഘടകവിധമായാണ് വൈകുന്നേരം നടന്നത്. പൊടുന്നനെ പോലീസ് സംഘം എത്തുന്നു, പരിശോധന നടത്തുന്നു, മൂന്നര മണിക്കൂറോളം പരിശോധന നടത്തുന്നു. പി സി ജോർജിൻ്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുവരെ ചില സൂചനകളുണ്ടായിരുന്നു. എന്നാൽ പി സി ജോർജ് ഒളിവിൽ പോയതിനാൽ പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. എന്തായാലും രാത്രി വൈകിയും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പി സി ജോർജിൻ്റെ ബന്ധുവീടുകളും അത്തരത്തിൽ ഒളിവിൽ പോകാനുള്ള സാധ്യതയുള്ള കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുമൊക്കെയും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. നാളെ തന്നെ പി സി ജോർജിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. എന്നാൽ തിങ്കളാഴ്ചത്തെ കോടതി നടപടികൾക്ക് ശേഷം മാത്രമായിരിക്കും പോലീസിന് കീഴടങ്ങിയോ അറസ്റ്റ് നടപടിക്രമങ്ങളിലായി സഹകരിക്കുകയോ എന്ന നിലപാടിലാണ് പി സി ജോർജ്. ക്യാമറമാൻ ജസ്റ്റിൻ ബാത്യുവിനോടൊപ്പം ജോസി ബാബു, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.